ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 12 വെള്ളി, ജമാദുൽ ആഹിർ 30. വാർത്തകൾ വായിക്കുന്നത് നീനു രാജീവ്. പ്രധാന വാർത്തകൾ. ഖത്തറിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 8000 കടന്നു. 450 പുതിയ കോവിഡ് രോഗികൾ കൂടി. ചെങ്കടലിലെ ദ്വീപുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സൗദി നിർമ്മാണ രൂപരേഖ പുറത്തിറക്കി. ഒമാനിൽ എല്ലാവർക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ നിർബന്ധം, തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ. സൗദിയിലെ നീതിന്യായ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കുന്നു, നിയമനിർമ്മാണങ്ങൾ പ്രഖ്യാപിച്ച് കിരീടാവകാശി. സൗദിയിൽ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ്, ഇന്ന് 353 പേർക്ക് രോഗബാധ. UAE 3307 പേർക്ക് കൂടി കോവിഡ്, 12 മരണം. ബഹ്റൈനിൽ ഗതാഗത നിയമലംഘകരെ പിടികൂടാനായി നിരീക്ഷണ ക്യാമറകൾ. ഷാർജയിലെ സ്കൂളുകളിൽ പൂർണ്ണമായി ഇ ലേണിംഗ് ഫെബ്രുവരി 14 മുതൽ നടപ്പിലാക്കും. 3 വർഷത്തിന് ശേഷം മോചനം, സൗദി വനിതാ ആക്ടിവിസ്റ്റ് ജയിൽ മോചിതയായി. ഫിഫ ക്ലബ് ലോകകപ്പ്, ടൈഗേഴ്സിനെ തോൽപ്പിച്ച് ബയൺ മ്യൂണിക്കിന് കിരീടം. കെന്റ് കൊറോണ വൈറസ് 50-ലേറെ രാജ്യങ്ങളിലെത്തി, ലോകത്തെ വിഴുങ്ങുമെന്ന് വിദഗ്ധർ. ഉസ്ബെക്കിസ്ഥാനിൽ വിസയില്ലാതെ ഒമാനി പൌരന്മാർക്ക് പ്രവേശിക്കാം. അജ്മാനിൽ ചടങ്ങുകൾക്ക് നിയന്ത്രണം, പ്രവർത്തനശേഷി 50% കുറയ്ക്കാൻ നിർദ്ദേശം. ബഹ്റൈനിൽ കോവിഡ് രോഗികൾ വർദ്ധിക്കുന്നു, 812 പേർക്ക് കൂടി കോവിഡ്. കേരളത്തിൽ ഇന്ന് 5397 പേർക്ക് കോവിഡ്, 5332 പേർക്ക് രോഗമുക്തി. Your best moments. Naseem Medical Center, supporting every patient with quality care. Alivia Medical Center, Almashaf near Grand Hypermarket. Wellness in reach. വാർത്തകൾ വിശദമായി. ഖത്തറിൽ നിന്ന് 450 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 212 പേർ മാത്രമാണ് രോഗമുക്തരായത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 383 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 67 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവരാണ്. അതേസമയം ഇന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുതിയ കണക്കുകൾ പ്രകാരം രാജ്യത്താകെ രോഗമുക്തരായവരുടെ എണ്ണം 147939 രാജ്യത്ത് നിലവിൽ കോവിഡ് ബാധിതരായുള്ളവരുടെ എണ്ണം 8158 ഉയർന്നു. 254 പേരാണ് ഇതുവരെ ഖത്തറിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇന്ന് 86 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 572 പേരാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 11 പേരെ കൂടി പുതിയതായി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചതോടെ 80 പേർ ഐസിയുവിലാണ്. ചെങ്കടലിലെ ദ്വീപുകളിൽ സൗദി അറേബ്യ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നു. റെഡ് സീ പദ്ധതിക്ക് കീഴിൽ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും മനോഹര ദ്വീപ് റിസോർട്ടിന്റെ ഡിസൈൻ പുറത്തുവിട്ടു. ക്ലോറൽ ബ്ലൂം എന്ന പേരുള്ള ദ്വീപ് റിസോർട്ടുകളുടെ നിർമ്മാണ രൂപരേഖ സൗദി കിരീടാവകാശിയും റെഡ് സീ വികസന കമ്പനി ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാനാണ് പുറത്തിറക്കിയത്. പ്രധാന ദ്വീപിന്റെ പ്രകൃതിദത്ത പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഡിസൈൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് കമ്പനിയായ ഫോസ്റ്ററാണ്. തിങ്കളാഴ്ച മുതൽ ഒമാനിലേക്ക് എത്തുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ നിർബന്ധമാക്കി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ നടപ്പിലാകുമെന്ന് സിവിൽ ഏവിയേഷൻ പൊതു അതോറിറ്റി അറിയിച്ചു. സ്വദേശികൾക്കും തൊഴിൽ സന്ദർശക വിസയിലുള്ള വിദേശികൾക്കും 7 ദിവസത്തെ നിർബന്ധിത ഹോട്ടൽ ക്വാറന്റീൻ ആവശ്യമാണ്. കര, സമുദ്ര, വ്യോമ അതിർത്തികളിലൂടെ രാജ്യത്ത് പ്രവേശിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ്. ഇതുവരെ താമസ സ്ഥലങ്ങളിലും ക്വാറന്റീൻ അനുവദിച്ചിരുന്നു. എന്നാൽ സ്വദേശികളും വിദേശികളും നിബന്ധനകൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. അതേസമയം യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഹോട്ടൽ ബുക്കിംഗ് നടത്തേണ്ടതാണ്. ഹോട്ടൽ ബുക്കിംഗ് ഉറപ്പുവരുത്തിയ ശേഷമേ ബോർഡിംഗ് അനുവദിക്കാൻ പാടുള്ളൂ എന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. സൗദിയിലെ നീതിന്യായ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കുന്നതിനും രാജ്യത്തെ നിയമനിർമ്മാണ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പരിഷ്കരണ നടപടികളുടെ ഭാഗമായി സൗദി അറേബ്യ ഈ വർഷം 4 പ്രധാന നിയമനിർമ്മാണങ്ങൾ നടത്തുമെന്ന് കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചു. വ്യക്തിഗത വിവരങ്ങൾ, സിവിൽ വ്യവഹാരം, വിവേചനാധികാരത്തിനുള്ള ശിക്ഷാ നിയമം, തെളിവുകളുടെ നിയമം എന്നിങ്ങനെയാണ് 4 പുതിയ നീതിന്യായ പരിഷ്കാര നിയമങ്ങൾ. കോടതി വിധികളുടെ പ്രവചനം, ജുഡീഷ്യൽ സ്ഥാപനങ്ങളുടെ സമഗ്രതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കൽ, നടപടിക്രമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും വിശ്വാസ്യത ഉറപ്പുവരുത്തൽ തുടങ്ങിയവയാണ് പുതിയ നിയമനിർമ്മാണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. പുതിയ പരിഷ്കാരങ്ങളിലൂടെ നിയമവ്യവസ്ഥകളിലെ വ്യവഹാരങ്ങൾ സംബന്ധിച്ച വ്യക്തതയില്ലായ്മ, വ്യക്തികൾക്കും ബിസിനസ്സുകാർക്കുമായി വ്യക്തമായ നിയമചട്ടക്കൂടിന്റെ അഭാവം തുടങ്ങിയവ പരിഹരിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജ്യത്തെ നിയമനിർമ്മാണ അന്തരീക്ഷം വികസിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട പല നടപടികളും കൈക്കൊണ്ടുവരികയാണെന്ന് കിരീടാവകാശി പ്രസ്താവിച്ചു. അവകാശങ്ങൾ സംരക്ഷിക്കുക, നീതി, സുതാര്യത, മനുഷ്യാവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുക, സമഗ്രവും സുസ്ഥിരവുമായ വികസനം കൈവരിക്കുക എന്നിവയാണ് പരിഷ്കരണം വഴി നടപ്പാക്കുന്നത്. പുതിയ കരട് നിയമങ്ങൾ മന്ത്രിസഭയുടെ അവലോകനത്തിനും പരിഗണനയ്ക്കും ശേഷം ഷൂറാ കൌൺസിലിന് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണെന്നും കിരീടാവകാശി വ്യക്തമാക്കി.
വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽറാസ ഫോട്ടോഗ്രാഫി. 4039877 or 666-14796. അൽറാസ, capturing your best moments. സൗദി അറേബ്യയിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ പ്രതിദിന എണ്ണത്തിൽ നേരിയ കുറവ് അനുഭവപ്പെട്ടു. രോഗമുക്തരുടെ എണ്ണം ഉയരുകയും ചെയ്തു. വെള്ളിയാഴ്ച ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് പ്രകാരം 353 പേർക്കാണ് പുതിയതായി രോഗബാധ സ്ഥിരീകരിച്ചത്. രാജ്യത്താകെ 305 രോഗികൾക്ക് സുഖം പ്രാപിച്ചു. രാജ്യത്ത് വിവിധയിടങ്ങളിലായി 4 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 372,073. ഇതിൽ 362,947 പേർ സുഖം പ്രാപിച്ചു. ആകെ മരണസംഖ്യ 6,424. 2,702 പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു. ഇതിൽ 447 പേരുടെ നില ഗുരുതരമാണ്. UAE-യിൽ 3,307 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 3,404 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 12 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ഇതുവരെ 342,974 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ 323,191 പേർ രോഗമുക്തി നേടി. 987 മരണങ്ങൾ ഇതുവരെ സംഭവിച്ചു. ബഹ്റൈനിൽ ഗതാഗത നിയമലംഘകരെ പിടികൂടുന്നതിന് കർശന നടപടികളുമായി ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ്. ഇതിന്റെ ഭാഗമായി ജംഗ്ഷനുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയാണ്. അപകടകരമായ രീതിയിൽ മറ്റു വാഹനങ്ങളെ മറികടക്കൽ, ട്രാഫിക് സിഗ്നൽ അവഗണിച്ച് മുന്നോട്ട് പോവുക, സ്റ്റോപ്പ് ലൈൻ, യെല്ലോ ബോക്സ് എന്നിവ മറികടക്കുക, മുൻസീറ്റിൽ കുട്ടികളെ ഇരുത്തുക, ഇരുചക്ര വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾ തുടങ്ങിയവ കണ്ടെത്തുന്നതിനാണ് പുതിയ നടപടി. ഞായറാഴ്ച മുതൽ February 28 വരെ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും 100% വിദൂര പഠനം പ്രഖ്യാപിച്ചതായി ഷാർജ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഇ ലേണിംഗിലേക്കുള്ള മാറ്റം നഴ്സറി സ്കൂളിലടക്കം എമിറേറ്റിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ബാധകമാണെന്ന് ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി അറിയിച്ചു. കോവിഡ് മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് തീരുമാനം. പ്രാദേശിക അടിയന്തരാവസ്ഥ, പ്രതിസന്ധി, ദുരന്ത നിവാരണ സംഘത്തിന്റെ അംഗീകാരത്തിന് ശേഷം SPEA ഡയറക്ടർ അലി അൽ ഹുസൈനിയാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. എല്ലാ സ്കൂളുകളും വെർച്വൽ ക്ലാസുകൾക്കായി സജ്ജീകരിച്ചതിനാൽ 100% വിദൂര പഠനത്തിലേക്കുള്ള മാറ്റം സുഗമമാവും. കഴിഞ്ഞ വർഷം മുതൽ ഷാർജയിലെ 90% വിദ്യാർത്ഥികളും ഓൺലൈൻ പഠനത്തിലാണ്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തും. അധ്യാപകരും ജീവനക്കാരും സ്കൂളുകളിൽ എത്തുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മാനേജ്മെന്റാണ്. എന്നാൽ 2 കൂടുമ്പോൾ PCR പരിശോധനകൾ ഉൾപ്പെടെ എല്ലാ മുൻകരുതൽ നടപടികളും പാലിക്കണം. സൗദിയിലെ വനിതാ ആക്ടിവിസ്റ്റ് ലുജൈൻ അൽഹത്ലൂൽ ജയിൽ മോചിതയായി. 31-കാരിയായ ലുജൈൻ സൗദിയിൽ വാഹനമോടിക്കാനുള്ള അവകാശത്തിന് പോരാട്ടത്തിലൂടെയാണ് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത്. ലുജൈൻ വീട്ടിലെത്തിയതായി സഹോദരൻ അറിയിച്ചു. സൗദിയിൽ വാഹനമോടിക്കാൻ സ്ത്രീകൾക്ക് അനുമതി നേടുന്നതിനായി ആഴ്ചകൾക്ക് മുന്നെയാണ് ഇവർ സമരം ചെയ്തത്. അതിന്റെ ഭാഗമായാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും അതിനുള്ള പ്രേരണ നൽകിയെന്നും സൗദിയുടെ ശത്രു രാജ്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയെന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. ഇവർ കുറ്റം സമ്മതിച്ചപ്പോൾ 68 ജയിൽ ശിക്ഷ കോടതി വിധിച്ചു. ജയിലിൽ മർദ്ദനമേറ്റെന്ന ആരോപണവും കോടതി പരിശോധനയ്ക്ക് ശേഷം തള്ളിയിരുന്നു. എന്നാൽ വിചാരണ തടവ് കൂടി കണക്കിലെടുത്ത് ഇവരെ വിട്ടയച്ചു. ഇതോടൊപ്പം മറ്റ് ചില വനിതാ അവകാശ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് അവരെയെല്ലാം വിട്ടയക്കുകയായിരുന്നു. അലീവിയ മെഡിക്കൽ സെന്റർ, അൽമഷാഫ് നിയർ ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ്, വെൽനസ് ഇൻ റീച്ച്. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടൂ 4441299999. 17th ഫിഫ ക്ലബ് കപ്പിന്റെ ആവേശ പോരാട്ടത്തിന്റെ അവസാനം യൂറോപ്യൻ ചാമ്പ്യന്മാരായ ബയേൺ മ്യൂണിക് കിരീടം സ്വന്തമാക്കി. മെക്സിക്കോയുടെ ടൈഗേഴ്സിനെ എതിരില്ലാത്ത 1 ബയേൺ മ്യൂണിക് തോൽപ്പിച്ചത്. ഇന്നലെ രാത്രി 9 എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം നടന്നത്. കളിയുടെ 61st മിനിറ്റിൽ പവാർഡിലൂടെ ബയേൺ ഗോൾ നേടി. മറുപടി ഗോളിനായി ടൈഗേഴ്സ് കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ബയേണിന്റെ ശക്തമായ പ്രതിരോധത്തിന് മുന്നിൽ പൊരുതി തോൽക്കുകയായിരുന്നു. ഈ ജയത്തോടെ സീസണിൽ 6th കിരീടവും സ്വന്തമാക്കുന്ന ക്ലബ് എന്ന പട്ടവും ബയേൺ സ്വന്തമാക്കി. 2009 ബാഴ്സലോണയ്ക്ക് ശേഷം സീസണിലെ ദേശീയവും അന്തർദേശീയവുമായ എല്ലാ കിരീടങ്ങളും നേടുന്ന ക്ലബ് എന്ന അപൂർവ നേട്ടമാണ് ബയേൺ കരസ്ഥമാക്കിയത്. ടൈഗേഴ്സ് UNL അപ്രതീക്ഷിതമായാണ് ഫൈനലിലേക്ക് എത്തുന്നത്. ആദ്യ സെമിയിൽ പാൽമറാസിനെ 1 തോൽപ്പിച്ചായിരുന്നു ഫൈനൽ പ്രവേശനം. ഫിഫ ക്ലബ് കപ്പിലെത്തുന്ന ആദ്യ കോൺകാകാഫ് ടീം എന്ന ബഹുമതിയും സ്വന്തമാക്കിയാണ് ടൈഗേഴ്സിന്റെ മടക്കം. അതേസമയം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പാൽമറാസിനെ 2-3 തോൽപ്പിച്ച് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ അൽ അഹ്ലി ഫിഫ ക്ലബ് കപ്പിൽ 3rd സ്ഥാനക്കാരായി.
വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ ആദ്യമായി കണ്ടെത്തിയ കൊറോണ വൈറസ് വകഭേദം ലോകത്തൊട്ടാകെ പടർന്നു പിടിക്കുമെന്നും കൂട്ടത്തിൽ ഏറ്റവും വ്യാപിക്കുന്നത് ഈ വൈറസ് ആയിരിക്കുമെന്നും യു കെയിലെ ജനറ്റിക് സർവൈലൻസ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. കോവിഡ് വൈറസുകളിലെ ജനിതക വ്യതിയാനത്തെ പറ്റി ആശങ്ക വർദ്ധിക്കുന്നതിനിടെയാണ് ഈ വെളിപ്പെടുത്തൽ. ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കെന്റിൽ കണ്ടെത്തിയ വൈറസ് വകഭേദം ഇതിനകം 50 രാജ്യങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞു. യു കെയിൽ വീണ്ടും ഒരു ദേശീയ ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് ഈ വൈറസ് വ്യാപിക്കുന്നത്. ലോകത്തെ വിവിധ രാജ്യങ്ങളും കെന്റിന്റെ ഭീഷണിയിലാണ്. മറ്റ് വൈറസ് വകഭേദങ്ങളെക്കാൾ 70% കൂടുതൽ വ്യാപനശേഷിയും 30% പ്രഹരശേഷിയും ഉള്ളതാണ് കെന്റ്. അടുത്ത മാസം മുതൽ ഒമാൻ പൌരന്മാർക്ക് വിസയില്ലാതെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പ്രവേശിക്കാനാകുമെന്ന് താഷ്കണ്ടിലെ സുൽത്താനേറ്റ് എംബസി അറിയിച്ചു. മാർച്ച് 1 മുതൽ ഒമാൻ പൌരന്മാർക്ക് വിസയില്ലാതെ ഉസ്ബെക്കിസ്ഥാനിൽ 10 വരെ താമസിക്കാവുന്നതാണ്. അതേസമയം സ്വന്തം രാജ്യത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്കോ മടങ്ങാനുള്ള ടിക്കറ്റ് ഉണ്ടെങ്കിലാണ് ഉസ്ബെക്കിസ്ഥാനിൽ തങ്ങാനാവുകയെന്ന് എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കി. അജ്മാനിൽ കച്ചേരികളും സമാന പരിപാടികളും നിരോധിച്ചതായി വ്യാഴാഴ്ച അറിയിച്ചു. വിവാഹങ്ങളിലും ശവസംസ്കാര ചടങ്ങുകളിലും പങ്കെടുക്കുന്നവരുടെ എണ്ണം പരമാവധി 10 പരിമിതപ്പെടുത്തി. ശവസംസ്കാര ചടങ്ങുകളിൽ പരമാവധി 20 അനുവദിക്കും. സിനിമാ തിയേറ്റർ, ജിമ്മുകൾ, ഫിറ്റ്നസ് സെന്ററുകൾ, പാർക്കുകൾ, ഹോട്ടൽ, ബീച്ചുകൾ തുടങ്ങിയയിടങ്ങളിലെ പ്രവർത്തനശേഷി 50% കുറയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, supporting every patient with quality care. ബഹ്റൈനിൽ ഇന്നലെ 7 യാത്രക്കാർ ഉൾപ്പെടെ 812 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 481 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 324 പ്രവാസി ജീവനക്കാർക്കും രോഗം ബാധിച്ചു. കഴിഞ്ഞ 24 526 പേർ രോഗമുക്തി നേടി. ഇതുവരെ രാജ്യത്താകെ 1,03,251 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് 5,397 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. എറണാകുളം 589, കോട്ടയം 565, പത്തനംതിട്ട 542, മലപ്പുറം 529, കോഴിക്കോട് 521, കൊല്ലം 506, ആലപ്പുഴ 472, തൃശൂർ 472, തിരുവനന്തപുരം 393, കണ്ണൂർ 197, ഇടുക്കി 189, പാലക്കാട് 149, കാസർഗോഡ് 146, വയനാട് 127 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. യു കെയിൽ നിന്ന് വന്ന ഒരാൾക്കാണ് കഴിഞ്ഞ 24 കോവിഡ് 19 സ്ഥിരീകരിച്ചത്. അടുത്തിടെ യു കെയിൽ നിന്ന് വന്ന 82 പേർക്കാണ് ഇതുവരെ കോവിഡ് 19 സ്ഥിരീകരിച്ചത്. ഇവരിൽ 70 പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 10 ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 18 മരണങ്ങൾ കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 3,954. അതേസമയം 5,332 പരിശോധനാ ഫലം നെഗറ്റീവായി. 925,871 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. കഴിഞ്ഞ 24 74,408 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.25. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽ സമാൻ എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽ സമാൻ എക്സ്ചേഞ്ചിൽ 19.80 രൂപ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കൂ gulfmalayali.com.